ക്രിസ്ത്യാനി നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, കർത്താവേ കർത്താവേ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, അന്ന് നിങ്ങളിൽ പലരും വന്നിട്ട് പറയും, കർത്താവേ നിന്റെ നാമത്തില് ഞങ്ങള് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയും, ഞാൻ നിങ്ങളെ അറിയുകയില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാകും, കർത്താവുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, അതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് കർത്താവ് അന്വേഷിക്കുന്നത്. അവർ പറയുകയാണ്, കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തില് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതായത് ഞാനും നിങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാതെ തന്നെ അവർ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് അത്രമാത്രം ശക്തിയേറിയതാണ് കർത്താവിന്റെ നാമം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നീ നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിൽ പ്രവചനം നടത്തിയതോ, കർത്താവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയതോ, കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതോ, അതല്ല ഏറ്റവും വലിയ കാര്യം. മറിച്ച് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.